നമസ്കാരം. മഹാഭാരതവും രാമായണവുമൊക്കെ ദൂരദർശൻ വീണ്ടും സംപ്രേഷണം ചെയ്തു തുടങ്ങി. എല്ലാവരും ഇന്ത്യൻ ജനത ഒന്നടങ്കം വളരെ സന്തോഷത്തോടെയും വളരെ ഹർഷാരവത്തോടെയുമാണ് അതിനെ സ്വാഗതം ചെയ്തത്. കാരണം ഇന്ന് ഞങ്ങളടക്കമുള്ള പലരുടെയും മനസ്സിൽ നിൽക്കുന്ന ബാല്യകാല ഓർമ്മകളാണ് ഈ രണ്ട് സീരിയലുകൾ, മഹാഭാരതവും രാമായണവും. അത് കണ്ട ആ ഒരു സമയവും ആ സമയത്തെ ബാല്യകാലവും ഒക്കെ എല്ലാവരുടെയും മനസ്സിലേക്ക് ഒരു നൊസ്റ്റാൾജിയായി കടന്നു വരുന്നു, ഒരു ഗൃഹാതുരതയായി കടന്നു വരുന്നു. പക്ഷേ ഇതിനിടയിലും രാഷ്ട്രീയവും ആവശ്യമില്ലാത്ത കാര്യങ്ങളും കുത്തിത്തിരിപ്പുകളും ഉണ്ടാക്കിക്കൊണ്ടും ചിലരുണ്ട്. ഒന്ന് നമ്മുടെ ഹെജിമണി വക്കീലാണ് ഹരീഷ് വാസുദേവൻ. അല്ല, അയാളുടെ കാര്യം ഞാൻ പറയുന്നില്ല. അയാൾക്ക് കുത്തിത്തിരിപ്പുണ്ടാക്കാനും വിവരമില്ലായ്മ പറയാനും മാത്രമേ അറിയൂ എന്നാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പലരും പറയുന്നത്. നമുക്കറിയില്ല കേട്ടോ. പിന്നെയുള്ളത് ഒരു മാധ്യമപ്രവർത്തകനാണ്, ഏഷ്യാനെറ്റിന്റെ ഒരു റിപ്പോർട്ടറാണ്. അപ്പോൾ അവരൊക്കെ പറയുന്നത് ഒരു ഹിന്ദുത്വ അജണ്ട അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു സീരിയലുകളിലൂടെ എന്നൊക്കെയാണ്. ഹിന്ദുത്വവാദികൾ അതിനുവേണ്ടി മുൻകൈയിട്ടിറങ്ങുന്നു എന്നൊക്കെയാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ കിടന്ന് കുറ്റം പറയുകയും കുത്തിത്തിരിപ്പുണ്ടാക്കുകയും ചെയ്യുന്നവർ ഒരു കാര്യം ഓർത്താൽ നന്ന്. രാമായണവും മഹാഭാരതവുമാണ് ഇന്ത്യയിലെ രണ്ട് എപ്പിക്കുകൾ, ഇതിഹാസങ്ങൾ. എല്ലാവരും നമ്മൾ സ്കൂളുകളിലൊക്കെ തന്നെ അത് പഠിച്ചതാണ്. അതിന്റെ കഥകളും അതിന്റെ ആ ഒരു സംഭവ വികാസങ്ങളും അതിന്റെ ഉപകഥകളും ഒക്കെ നമ്മൾ എത്രയോ പഠിച്ചതാണ്. അത് അക്കാലത്തൊക്കെ എത്രയോ ജാതിയോ മതമോ ഒന്നും നോക്കാതെ കൊച്ചുകുട്ടികളും മുതിർന്നവരും ഒക്കെ ഓടിയിരുന്ന് കണ്ട സീരിയലുകളാണ്. നമ്മുടെ മുതിർന്ന തലമുറ അതൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മൾ അന്ന് കൊച്ചുകുട്ടികളായിരുന്നു, നമ്മളും ചെറിയ ഓർമ്മയുണ്ട് അതൊക്കെ. അപ്പോൾ ഇതിനിടയിലും ഒരു ഒരു കലാരൂപം, ഒരു പുരാണകഥ ഒരു ടെലിവിഷൻ ചാനലിൽ, ഒരു ദേശീയ ടെലിവിഷൻ ചാനലിൽ സംപ്രേഷണം ചെയ്യുന്നതിനെയും കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ആ ഒരു ചിന്തയിലേക്ക്, ഒരു വളരെ നമുക്ക് അത്ര നല്ലതല്ലാത്ത ഒരു ചിന്തയിലേക്ക് എന്തുകൊണ്ടാണ് നിങ്ങളൊക്കെ എത്തിപ്പെട്ടത് എന്ന് ഞങ്ങൾക്കറിയില്ല. എന്തായാലും ഇത്തരത്തിൽ ചിന്തിച്ച് ഇനിയും നിങ്ങൾ തലപുണ്ണാക്കേണ്ട. ഈ സീരിയലുകൾ ഈ ഒരു ലോക്ക്ഡൌൺ കാലത്ത് ഏതാണ്ട് പൂർണ്ണമായി തന്നെ, എനിക്ക് തോന്നുന്നത് അതിന്റെ പറ്റുന്ന എപ്പിസോഡുകളെല്ലാം തന്നെ രാവിലെയും വൈകിട്ടുമായിട്ടാണ് സംപ്രേഷണം ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല, ഒരുപാട് സ്വാഭിമാൻ, അതുപോലെ ശക്തിമാൻ, അതുപോലെ ഒരുപാട് ആ കാലത്തുണ്ടായിരുന്ന ഒരുപാട് ജനപ്രിയ സീരിയലുകൾ പുനഃസംപ്രേഷണം തുടങ്ങിയിട്ടുണ്ട് ദൂരദർശൻ. എല്ലാവരും അതിനെ സന്തോഷത്തോടെയും ഒരു ഗൃഹാതുരതയുടെയും ഓർക്കുമ്പോൾ നിങ്ങൾ അതിനകത്ത് എന്തെങ്കിലും മോശമുണ്ടോ, എന്തെങ്കിലും കുരുത്തക്കേടുണ്ടോ, അതുണ്ടോ ഇതുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ നടക്കുകയാണ്. ഇതിനകത്ത് ഒന്നുമില്ല, എല്ലാം സുതാര്യം, എല്ലാം വ്യക്തം. പിന്നെ ഹിന്ദുത്വവാദികളുടെ പിടിയിലാണ് രാഷ്ട്രം എന്നൊക്കെ, പിടിയിലാകും രാഷ്ട്രം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഹിന്ദുത്വവാദികളുടെ പിടിയിൽ തന്നെയാണ് രാഷ്ട്രം, ഹിന്ദുത്വവാദികളാണ് രാഷ്ട്രം ഭരിക്കുന്നത്, അതറിയില്ലേ? ഇവിടെ നമ്മുടെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അതുപോലെ ഉപരാഷ്ട്രപതിയും അവരൊക്കെ ഹിന്ദുത്വവാദികളാണ്. ഹിന്ദു എന്നത് മതമായിട്ടാണല്ലോ നിങ്ങൾ കാണുന്നത്. ഇനിയും നിങ്ങൾക്കിതൊന്നും മനസ്സിലായില്ലേ? ഹിന്ദു എന്നത് ഒരു സംസ്കാരമാണ്, ഭാരതീയ സംസ്കാരം, സനാതനധർമ്മത്തിൽ ഊന്നിയുള്ള ഭാരതീയ സംസ്കാരമാണ് ഹൈന്ദവീയം എന്ന് പറയുന്നത്, ഹൈന്ദവികത എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും ഈ ഹെജിമണി വക്കീലിനും കുത്തിത്തിരിപ്പുകാർക്കും ഇല്ലല്ലോ എന്നോർത്ത് ഞങ്ങൾക്ക് വിഷമമുണ്ട്. ഇതിലും എന്തിലും ഏതിലും ഒരു പരമ്പരയിൽ പോലും, ടെലിവിഷൻ പരമ്പരയിൽ പോലും വൃത്തികെട്ട രാഷ്ട്രീയവും വൃത്തികെട്ട മത ചിന്തയും തീവ്രമത ചിന്തയും ഒക്കെ കലർത്തുന്നവരോട് ഞങ്ങൾക്ക്, അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് പുച്ഛം മാത്രമേ ഉണ്ടാകൂ. ഉറപ്പാണത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.